അവധി ദിനങ്ങളിൽ സഞ്ചാരികളെ കൊണ്ട് വീർപ്പ് മുട്ടി കക്കാടംപൊയിൽ പ്രദേശം. വാഹന ബാഹുല്യം മൂലം ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. അതിനിടെ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷങ്ങളും ഇവിടെ പതിവായിരിക്കുകയാണ്. മലയോര മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കക്കാടംപൊയിൽ ഗ്രാമമാണ് അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളാൽ വീർപ്പ് മുട്ടുന്നത്. പുലർച്ചെ ആരംഭിക്കുന്ന സഞ്ചാരികളുടെ വരവ് സന്ധ്യമയങ്ങിയും തുടരുകയാണ്. കാറുകളിലും ബൈക്കുകളിലും ബസ്സുകളിലുമെല്ലാമായി സദാസമയവും സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. മണിക്കൂറുകളുടെ ഗതാഗത സ്തംഭനമാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. KSRTC ബസ്സുകളടക്കം കുരുക്കിൽ അകപ്പെടുന്നു. സമീപ ജില്ലകളിൽ നിന്നടക്കമാണ് ഇവിടേക്ക് സഞ്ചാരികൾ കൂട്ടമായെത്തുന്നത്. ഞായറാഴ്ചകളിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ട്രാഫിക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തത് കുരുക്ക് രൂക്ഷമാക്കുന്നു. അങ്ങാടികളിലും കൊടും വളവുകളിലുമടക്കം വാഹനങ്ങൾ കുരുക്കിലകപ്പെടുന്നത് പതിവാണ്. സഞ്ചാരികളുടെ വാഹനങ്ങൾ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതും കുരുക്ക് വർദ്ധിപ്പിക്കുന്നു. നായാടംപൊയിൽ, കുരിശുമല, കോഴിപ്പാറ, വാളന്തോട്, കള്ളിപ്പാറ എന്നിവിടങ്ങളിലാണ് വലിയ കുരുക്ക് അനുഭവപ്പെടുന്നത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കക്കാടംപൊയിൽ. ഏറെ അകലെയായതിനാൽ പോലീസിന് എളുപ്പം എത്തിപ്പെടാനും കഴിയില്ല. പോലീസ് എയ്ഡ് പോസ്റ്റുകളോ മറ്റ് ക്രമസമാധാന സംവിധാനങ്ങളോ നിലവിലില്ല. കോഴിപ്പാറയിൽ മാത്രമാണ് ലൈഫ് ഗാർഡുകൾ ഉള്ളത്. നിലമ്പൂർ, കൂമ്പാറ, തോട്ടുമുക്കം റോഡുകൾ വഴിയാണ് സഞ്ചാരികൾ എത്തുന്നത്. മലയോര ഹൈവേ നിർമ്മാണം ഈ ഭാഗങ്ങളിൽ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മികച്ച റോഡുകളും റിസോർട്ട് സൗകര്യങ്ങളുമെല്ലാം പ്രദേശം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളാക്കി മാറ്റി. അതോടൊപ്പം തന്നെ സാഹസിക പ്രകടനങ്ങൾക്കും വിനോദസഞ്ചാരികൾ മുതിരുന്നതും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മലമുകളിലുള്ള ഒറ്റപ്പെട്ട കൂറ്റൻ പാറകൾക്ക് മുകളിലടക്കം സഞ്ചാരികൾ കയറുന്നത് വലിയ അപകട സാധ്യതയാണ് വരുത്തിവെക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷവും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് കക്കാടംപൊയിൽ കള്ളിപ്പാറയിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഗതാഗത തടസ്സമുണ്ടാക്കിയ കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കക്കാടംപൊയിൽ നിന്നും തിരിച്ചുപോരുകയായിരുന്ന അഞ്ചംഗ സംഘം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നിപ്പോ സംഭവിച്ചത് വെച്ചാല് രണ്ട് വണ്ടിക്കാർ തമ്മിൽ കത്ര ഉണ്ടായി. ഞങ്ങളുടെ ഇടയില് ഒരു സമയം എന്തോ കത്ര ഉണ്ടായ വിഷയമായിട്ട് ഇവിടെ നാട്ടുകാർ പറഞ്ഞ് വണ്ടി ഒന്ന് സൈഡാക്കി ബാക്കിൽ ബസ് അടക്കം ബ്ലോക്കായി കിടക്കുക. ബസ് ആകെ ഒരു ബസ്സേ ഉള്ളൂ KSRTC. അതിങ്ങനെ പോയിട്ട് വേണം ഇവിടെയുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ. അതുവരെ തടസ്സപ്പെട്ടിട്ടാണ് ഇവര് ഓടുമ്പോൾ വണ്ടി നിർത്തിയത്. അവരോട് പറഞ്ഞ് ദോസം ഒന്ന് വണ്ടി സൈഡാക്കി ബസ് കുടുങ്ങി കിടക്കാന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരുത്തനെ ഇറങ്ങി വന്ന് ചവിട്ടി തള്ളുകയാണ് ചെയ്തത്. പിന്നെ പറമ്പിലിട്ട് വന്ന ചവിട്ടി കൂട്ടി. അങ്ങനത്തെ ഒരു സുരക്ഷ അല്ല. തദ്ദേശവാസികളായ മുഹമ്മദ് റാഫി, ഉണ്ണിമോയി, റംഷാദ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മദ്യപിച്ച് വാഹനമോടിച്ചതിനും പൊതുസ്ഥലത്ത് അക്രമം നടത്തിയതിനും വിനോദസഞ്ചാരികളുടെ പേരിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ചേളാരി സ്വദേശികളായ ഹരിലാൽ, ജ്യോതിഷ്, സുഖിലേഷ്, നിഖിലേഷ് എന്നിവരെയും ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.